ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു പരിപ്പും മുരിങ്ങയുടെ ഒരു കറിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിന്ന് 5 തണ്ട് മുരിങ്ങയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്, വലിയ തണ്ട്. അത് നമുക്ക് നുള്ളി എടുത്തിട്ടുണ്ട് ഞാനത്. നമുക്ക് അതിലേക്ക് 100 ഗ്രാം പരിപ്പ്, ഇത് ചെറിയൊരു വേടിയാണ്, 100 ഗ്രാം പരിപ്പ്, ഇത്രയും മുരിങ്ങല. ഒരു 100 ഗ്രാം തന്നെ ഉണ്ടാവുള്ളൂ മുരിങ്ങല. നമുക്ക് ഈ പരിപ്പ് കുക്കറിൽ ഒരു വിസിലി ഏൽപ്പിച്ചാൽ മതി. തൂവരപ്പരിപ്പാണ്, അധികം വേവില്ല ഈ പരിപ്പിന്. കടലപ്പരിപ്പാണ് 2-3 വിസിലിയാക്കുന്നത്. തൂവരപ്പരിപ്പ് വരെ ഒരു വിസിലി ഏൽപ്പിച്ചാൽ മതി. നമുക്കതൊരു വിസിലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കുക്കറിലിട്ട് കഴിഞ്ഞിട്ട് എടുക്കാം. നമുക്ക് തേങ്ങ അരച്ചിങ്ങായിട്ട് വെക്കണ ഒരു കറിയാണ് ഞാൻ കാണിക്കുന്നത്, പരിപ്പും മുരിങ്ങലയും. ഇന്ന് ഇത് ചപ്പാത്തിക്കോ ചോറിനോ പൂരിക്കോ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാനത് ചപ്പാത്തിക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ അധികം 5 അല്ലി ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി. തേങ്ങ അധികം അരക്കരുത്, തേങ്ങ കൂടിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ തേങ്ങയുടെ ചോ മുന്തി നിൽക്കും. അപ്പോൾ ഞാൻ 4 ടീസ്പൂണോളം ചെറിയ ടീസ്പൂണോളം തേങ്ങ ഞാൻ അതിലിട്ടെടുക്കണത്. പരിപ്പരിപ്പ് വിസിലേപ്പിച്ചിട്ടുണ്ട്. ഇത് വേവ് പാവം. പരിപ്പ് വെന്ത് കലങ്ങി പായസം പോലെ ആവരുത്. ഒരു വിസിലേപ്പിച്ചാൽ പരിപ്പൊന്നും നമുക്ക് കടിക്കണം ഈ മുരിങ്ങലയിൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് കഴിഞ്ഞിട്ട് ഇതിൽക്ക് പകർത്തിയിട്ടുണ്ട്. ഈ പാത്രത്തിൽക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി. എരി കൂടിയാലും രസം ഉണ്ടാവില്ല. എരി കുറച്ചാണ് എടുക്കണത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് കൂടുതൽ ഇടുന്നത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ എരിഞ്ഞിടുന്നുണ്ട്, അധികം വരുമില്ലാത്തത്. അപ്പോൾ ഇതന്നെ ഈ പരിപ്പിൻ്റെ വേവ് പാകം മുരിങ്ങലേൽക്കുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഞാനതൊന്ന് മൂടി വെച്ച് ഒന്ന് കൂടിയത് ആയിട്ട് വേണം നമുക്ക്. ഇപ്പോൾ റെഡി ആയി വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളക് ഇടുന്നുണ്ട്. ഇത് ചെറിയൊരു വീടിയാണ്. എല്ലാ അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലതാണ് കണ്ണിൻ്റെ ഇതുള്ളൊരു കയറ്റവും നല്ലതാണ്. അതുപോലെ ഷുഗർ ഉറക്കാനും, ഷുഗർ ഉറക്കാതെ ജ്യൂസ് അടിച്ച് കുടിച്ചാലും നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഇതാണ് പരിപ്പിൻ്റെ പാകം വേവ്. ഒന്ന് പൊട്ടിയാൽ മതി. അധികം വന്ന് കഴിഞ്ഞാൽ പഴുത്. ഞാൻ മുരിങ്ങലെന്നുള്ളിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അധികം വന്നാൽ പായസം പോലെ ആവും മുരിങ്ങൽ. ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു രൂപത്തിലാവും. അപ്പോൾ ഈ വേവിൽ പരിപ്പ് എടുത്തിട്ട് ഇതുപോലെ മുരിങ്ങല അധികം തണ്ട് കുറച്ചൊക്കെ ഇടാം. അതിന് കുഴപ്പമില്ല. വലിയ തണ്ടാവാണ്ടിരുന്ന ചെറിയ ചെറിയ തണ്ടുകളുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഇതിലിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. അധികം തിളപ്പിച്ച് കഴിഞ്ഞാലിട്ട് ഇത് കഴിക്കും. മുരിങ്ങലക്ക് ഒരു കയ്പ്പുണ്ട്. അപ്പോൾ അധികം ഇട്ട് വേവിക്കരുത്, വെറുതെ ഒന്ന് തിളച്ചാൽ മതി. പിന്നെ അതിലിരുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് റെഡി ആയിക്കോളും മുടി വെച്ചാൽ. പിന്നെ അധികം ഇട്ട് കഴിഞ്ഞിട്ട് വേവിച്ച് പായസം പോലെ ആക്കണ്ട. അപ്പോൾ പിന്നെ മുരിങ്ങല കൂടുതൽ ഇങ്ങനെ വേവ് കൂടിക്കഴിഞ്ഞാൽ കഴിക്കും. ഞാനിപ്പോൾ അതിൽക്ക് ആ തേങ്ങ 2 അല്ലി വെളുത്തുള്ളി, 4 അല്ലി 5 അല്ലി ചുവന്നുള്ളി, ആ 4 ടീസ്പൂൺ തേങ്ങയും കൂടി അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കേണ്ട. അധികം തേങ്ങ അരക്കാത്ത കാരണം തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. കറിയുടെ എല്ലാത്തിൽ തേങ്ങ കുറച്ച് അരക്കണം. ഇത് പാകത്തിനായിരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കുറുക്കും പാകമൊക്കെ. ഇത് ഇത്രയും കട്ടിയിൽ വെക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ചെറിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഞാൻ ഉപ്പിടുന്നുണ്ട് പാകത്തിന്. പോരെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ടിടാം. ഇതിപ്പോൾ പാകമായിരിക്കും. കുറച്ച് ഞാൻ വെച്ചിട്ടുള്ളൂ. 100 ഗ്രാം പരിപ്പും 5 തണ്ട് മുരിങ്ങലും വെച്ചേക്കുന്നത്. അതിലേക്ക് ഞാൻ വലിയ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് കടുകും വേപ്പിലിട്ട് കഴിഞ്ഞിട്ട് വറുത്ത് എന്നിട്ട് താളിക്കണം. അപ്പോൾ കറി റെഡിയാവും. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൻ കൂടി അമർത്തണം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും അസ്സലാമു അലൈക്കും ഉണ്ട്. എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കോ ചോറിനോ പൂരിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന കറിയാണ്. ഞാൻ ചപ്പാത്തിക്കോ ഉണ്ടാക്കി, ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കിയത്. ചപ്പാത്തി കാണിക്കുന്നില്ല ഇതിൽ. ഇത് ഞങ്ങൾ രാത്രിക്കലത്തെ ഇന്നത്തെ ഭക്ഷണം, പരിപ്പും മുരിങ്ങലയും ചപ്പാത്തിയാണ്. താഴ്ച നമുക്ക് ചട്ടിയിലേക്ക് ഇത്തിരി കൂടി വെച്ച് അതിൽ കൊച്ചു വന്നാൽ ചൂടോട് താഴ്ച കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കൂടുക. നമുക്ക് ഇതിനൊരു തരി കറി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പിലുള്ള ചെറിയ ഇപ്പോൾ തന്നെ താളിച്ച ചട്ടിയിലേക്കൊന്ന് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് താളിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കറിക്ക് രസം ഇങ്ങനെ വെച്ചൊന്ന് താളിക്കണം. അപ്പോൾ നല്ല രസമാണ് ആ ചട്ടിയുടെ ചൂടിൽ, ടേസ്റ്റ് കൂടും. ഇതുപോലെ ചിട്ടിച്ചിട്ട് കഴിക്കുക, നല്ല രസമാണ്. ഇങ്ങനെ കാണിക്കാം. അപ്പോൾ എല്ലാവരും നല്ല ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇത് ഞാൻ കറിയിൽ ഞാൻ പകർത്തിയിട്ടുണ്ട് കുറച്ചെടുത്തിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഇത് ഇതുപോലെ തന്നെയാണ് കറി. അധികം പരിപ്പ് വേണ്ട, വെന്തോടെയാണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം.